ദിലീപ് അരുൺ ഗോപി കൂട്ടുകെട്ടിൽ രാമലീല എന്ന ബ്ലോക്ക് ബസർ ഹിറ്റിന് ശേഷം എത്തുന്ന ചിത്രമാണ് ബാന്ദ്ര. നവംബർ 10 ചിത്രം പാൻ ഇന്ത്യൻ റിലീസായി എത്തുമെന്നും കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ നൽകിയിരുന്നു. ചിത്രത്തിന്റെ റിലീസിനായി തയ്യാറെടുക്കുമ്പോൾ ബാന്ദ്രയുടെ സംവിധായകൻ അരുൺ ഗോപി ഒരു സ്വകാര്യ ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവും ആരാധക ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ചിത്രത്തിനെ കുറിച്ചുള്ള ചില എക്സ്പെക്ടേഷനുകളും ടീസറിൽ കാണാത്ത കുറച്ച് വിശേഷങ്ങളും സിനിമ കാണും മുന്നേ അറിഞ്ഞിരിക്കേണ്ട ചില ചെറിയ കാര്യങ്ങളുമാണ് അരുൺ ഗോപി ഇന്റർവ്യൂവിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഇതൊരു ഗാംഗ്സ്റ്റർ മൂവി അല്ല. ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന 2 എക്സ്റ്റെൻഡഡ് ടീസറുകളിലൂടെയാണ് ആരാധകരും സിനിമാ പ്രേമികളും ബാന്ദ്ര എന്നത് ഒരു ഹെവി മാസ് ആക്ഷൻ ചിത്രം തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ബാന്ദ്ര ഒരു മുഴുനീള മാസ് ആക്ഷൻ ചിത്രമല്ല എന്നാണ് അരുൺ ഗോപി അഭിപ്രായപ്പെടുന്നത്. ഒരു കംപ്ലീറ്റ് മാസ് ആക്ഷൻ എന്നതിനേക്കാൾ ഇമോഷണലി കണക്റ്റഡ് ആയ ഒരു മാസ് ആക്ഷൻ ഡ്രാമയായിരിക്കും ബാന്ദ്ര എന്നാണ് അരുൺ ഗോപി അഭിപ്രായപ്പെടുന്നത്. ഒരു ക്ലീഷയും ഇല്ലാത്ത ഒരു വെറൈറ്റി ചിത്രമായിരിക്കില്ല ബാന്ദ്ര എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. പല സിനിമകളിലും നമ്മൾ കണ്ട പല മാസ് സീനുകളുടെ റെഫറൻസും അതിന്റെ ഇമിറ്റേഷൻസും അല്ലെങ്കിൽ അതുപോലെ തോന്നിക്കുന്ന പല സീനുകളിലൊക്കെ ബാന്ദ്രയിലും ഉണ്ടായേക്കാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അത് സ്ക്രിപ്റ്റുമായി സിനിമയുടെ മേക്കിംഗിൽ കണക്ട് ആവുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. ഇത് അങ്ങനെ ഇതൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആ ഇമോഷൻസിന്റെ പേരിൽ ഉണ്ടാകുന്ന ഇൻസിഡന്റുകൾ ഒരാളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. എന്നിരുന്നാലും പ്രേക്ഷകർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ചിത്രത്തിലാകെ 5 ആക്ഷൻസ് ഉണ്ടെന്നും അരുൺ ഗോപി വെളിപ്പെടുത്തുന്നു. ക്ലൈമാക്സ് ഫൈറ്റ് സീൻ ആയിരക്കണക്കിന് ആളുകളെ ഒരുമിപ്പിച്ച് ചെയ്ത ഒരു ബിഗ് ബജറ്റ് സീക്വൻസ് ആയിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അൻപറവ് ബ്രദേഴ്സിന്റെ വലിയ കോൺട്രിബ്യൂഷൻസ് ആ ക്ലൈമാക്സ് സീനിൽ ഉണ്ടെന്നും ഗുജറാത്തിലെ സിദ്ധാപൂരിൽ വലിയ സെറ്റ് ഒരുക്കി ചെയ്ത ക്ലൈമാക്സ് രംഗം തിയേറ്റർ ഇമ്പാക്ട് നൽകുന്നതായിരിക്കുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. തമന്നയെ പോലെ ഒരു നടിയെ ചിത്രത്തിൽ വെറുതെ കൊണ്ടുവന്നതല്ല എന്നും താരാജാനകി എന്ന തമന്നയുടെ കഥാപാത്രത്തിന് അവരെ ആവശ്യപ്പെടുന്ന പവർ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു. മലയാളത്തിലെ തമന്നയുടെ ആദ്യ വരവ് ശരിക്കും മികച്ചതാക്കാൻ താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അരുൺ ഗോപി പറയുന്നു. ദിലീപിന്റെ കഴിഞ്ഞകാല സിനിമകളിൽ ശരിക്കും ഒരു ഫാൻ ബോയ് മൊമെന്റുകൾ നൽകിയ ചിത്രമായിരുന്നു രാമലീല. ആ രാമലീല ഒരുക്കിയ അരുണിന്റെ കയ്യിൽ നിന്നും അടുത്തൊരു ചിത്രം വരുമ്പോൾ ഇതും ഒരു ഫാൻ ബോയ് പടം ആകാനുള്ള ചേരുവകൾ ഒരുക്കിയിട്ടുണ്ടെന്നും അരുൺ ഗോപി കൂട്ടിച്ചേർക്കുന്നു. ഉദയകൃഷ്ണയുടെ സ്ക്രിപ്റ്റിൽ അടുത്തിടെ ഏറെ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിനെ വീണ്ടും വിശ്വസിച്ച് കൂടെ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കഴിവിൽ വിശ്വാസമുള്ളത് കൊണ്ടാണെന്നും അരുൺ ഗോപി പറയുന്നു. ഒരുപക്ഷെ ഉദയകൃഷ്ണയുടെ ഒരു തിരിച്ചുവരവ് തന്നെ ആയിരിക്കട്ടെ ബാന്ദ്ര എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. സിനിമാ നിരൂപണം മോശമല്ല എന്നും പക്ഷേ സെക്കൻഡ്സുകൾ മാത്രം നീളമുള്ള ടീസറിനെയൊക്കെ വിമർശിച്ച് മണിക്കൂറുകൾ നീളമുള്ള സിനിമ കൊള്ളില്ല എന്ന് പറയുന്നത് അവരുടെ മനോഭാവം വളരെ മോശമായതുകൊണ്ട് തന്നെയാണെന്നും അരുൺ ഗോപി കൂട്ടിച്ചേർത്തു. ബാന്ദ്ര എന്നത് യഥാർത്ഥത്തിൽ നടന്ന ഒരു കഥയാണെന്നും ഏറെ ശ്രദ്ധേയമായ ചില അണ്ടർവേൾഡ് റിയൽ ലൈഫ് കഥകളുമായി ചിത്രത്തിന് നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളതായി തോന്നിയേക്കാമെന്നും അരുൺ ഗോപി വെളിപ്പെടുത്തുന്നു. എന്തായാലും സാം CS എന്ന മ്യൂസിക് ഡയറക്ടറിന്റെയും ഷാജികുമാർ എന്ന ഛായാഗ്രാഹകന്റെയും ഉദയകൃഷ്ണ എന്ന സ്ക്രിപ്റ്റ് റൈറ്ററുടെയും വിവേക് ഹർഷന്റെയും ദിലീപ് ദിനോമോറിയോ തമന്ന ശരത് കുമാർ വി ടി വി ഗണേശ് ഈശ്വരി റാവു ഉൾപ്പെടെ ചിത്രത്തിലെ താരങ്ങളുടെയും ടെക്നീഷ്യൻസിന്റെയും എല്ലാം ഒരു ക്വാളിറ്റി വർക്ക് തന്നെ ആയിരിക്കും ബാന്ദ്ര എന്നും അരുൺ ഗോപി ഉറപ്പിച്ചു പറയുന്നു. എന്നിരുന്നാലും തിയേറ്ററിലെ കാഴ്ച അനുഭവം തന്നെ ആയിരിക്കട്ടെ ഇതിന്റെ അന്തിമ വിലയിരുത്തുന്നതെന്നും അരുൺ ഗോപി അഭിപ്രായപ്പെടുന്നു. എന്തായാലും നമുക്ക് കാത്തിരിക്കാം നവംബർ 10 വേൾഡ് വൈഡ് റിലീസിനായി ബാന്ദ്ര എത്തുമ്പോൾ പുത്തൻ റെക്കോർഡുകൾ തന്നെ ബാന്ദ്ര സൃഷ്ടിക്കട്ടെ എന്നും പ്രതീക്ഷിക്കാം. ബാന്ദ്രയെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷനുകൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയി രേഖപ്പെടുത്തു. ഒപ്പം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും മറ്റു വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.